നാഷണൽ ഹൈവേ വികസനത്തിന്റെ പേരിൽ തൊഴിലിടം നഷ്ടപ്പെട്ട് അനാഥരാക്കപ്പെട്ട സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളുടെ ദുരിത ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്രയുടെ മൂന്നാം ദിവസമാണിന്ന്. തൊഴിലിടം നഷ്ടപ്പെട്ടതിന്റെ ധർമ്മസങ്കടങ്ങൾ സഹിക്കാനാകാതെ കിടപ്പിലായി പോയവരെയും ഹൃദയം തകർന്ന് മരിച്ചവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. ബിസിനസ് ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 28 വർഷമായി. അപ്പോൾ അതിനു മുമ്പ് ഫിലിം കമ്പനിയിലുണ്ടായി. അപ്പോൾ അവിടുന്ന് നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് അപ്പം ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ യാത്ര തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്നേരം ഡെവലപ്മെൻറ്റായി വരുന്നൊരു ടൗൺ എന്ന നിലയ്ക്ക് ബിസിനസ്സിന് പറ്റിയൊരു സ്ഥലം എന്ന രീതിയിൽ ഞാനിവിടെ വന്നു. ഒഴിപ്പിക്കപ്പെടലുണ്ടായത് എടാട്ടാണ്. എടാട്ട് നമ്മുടെ ഏരിയയിൽ വന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കുണ്ടായതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ 10-15 വർഷമായിട്ടൊരു ഹോട്ടൽ നടന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടനയിലൊക്കെ തന്നെ വളരെ സജ്ജത് പണ്ടേ ഉള്ളതാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായ സ്ത്രീയാണ്, ഭർത്താവില്ല, അതുപോലെ ഒരു കുട്ടി, രണ്ട് മക്കളുണ്ട്. അതിൽ രണ്ട് മക്കൾക്കും മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു മോളുണ്ട്, മോൾ മാത്രം കല്യാണം കഴിച്ചിട്ട് പോയതാണ്. ബാക്കിയെല്ലാം ഈ അമ്മേനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു കച്ചവടം കൊണ്ടാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോയി. ഈ രണ്ട് മക്കളുടെയും ഇവരുടെയൊക്കെ തന്നെ ജീവിതം മുമ്പോട്ട് പോകുന്ന അവരായിരുന്നു. അപ്പോൾ അത് ഈ കട ഒഴിയുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഓണർ വളരെയധികം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വളരെയധികം എന്നാൽ വളരെയധികം എന്ന് വെച്ചാൽ ഫസ്റ്റിലേ ഉള്ള ഒഴിപ്പിക്കലാണ്. ആ സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഓണർ വന്നിട്ട് കറണ്ട് കട്ട് ചെയ്യുന്നു. അവർ കുടിവെള്ളം ആയിട്ട് ഉപയോഗിച്ചിരുന്ന കിണറിൽ മലിനമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ടു. അങ്ങനെ പരമാവധി ദ്രോഹിച്ചിട്ടാണ് അവരെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. 12,000 രൂപയാണ് 15 വർഷം മുമ്പ് ഡെപ്പോസിറ്റ് കൊടുത്തത്. അതിന് ആനുപാതികമായിട്ട് ഒരു ചെറിയ എമൗണ്ടാണ് അവർക്ക് തിരിച്ചു നമുക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി സാധിച്ചത്. ബിൽഡിങ്ങിൻ്റെ ഓണർ ചെറിയ തുച്ഛമായിട്ടുള്ള തുകയാണ് കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം അവർ കടയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ എന്താ പറയുക, അനാഥമാരി ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്നത്. 64 ഞാൻ വൈദ്യഷാപ്പ് തുടങ്ങിയത്. അതിന് മുമ്പ് എൻ്റെ ഗുരുദാതൻ എന്നടക്കാണ് നമ്മൾ ഉണിത്തിരി വൈദ്യരി അവരുടെ ഒരു കച്ചവടം മാത്രമാണ് മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം മറ്റ് കച്ചവടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 64 ശേഷം ഞാൻ കരുവള്ളൂരിൽ ബസാറിൽ തന്നെ ഏറ്റവും നല്ല രൂപത്തിലൊരു മരുന്ന് ഷാപ്പ് വെക്കുകയും അങ്ങനെ വിപുലമായ രൂപത്തിൽ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് നല്ല രൂപത്തിൽ ചികിത്സയും അതുപോലെ തന്നെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ റോഡ് വികസനത്തിൻ്റെ ഫലമായി നമ്മുടെ കച്ചവടം മാത്രമല്ല പീടിയും അടക്കം മുഴുവൻ പിന്നെ സ്ഥാപനങ്ങളും റോഡ് വികസനത്തിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. പൊളിച്ചു മാറ്റുന്ന അവസരത്തിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, 2,00,000 രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരും എന്നുള്ള ഒരു വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലും അന്ന് യാതൊരു പ്രതിഷേധവും കാണിക്കാതെയാണ് കച്ചവടക്കാർ നിരുപാധികം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നേ വരെ അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പിന്നെ ആ മറുപടിയോ കാര്യങ്ങളോ യാതൊന്നും ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല. കരുവള്ളൂർ ഒരു വൈദ്യഷാപ്പ് സ്ഥാപിക്കുകയും കരുവള്ളൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഷാപ്പ് വളരെയധികം ഗുണകരമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വൈദ്യത്തിൽ മറ്റ് പല ആളുകളുണ്ടെങ്കിൽ പോലും കൂടുതൽ മരുന്നുകൾ ചിലവാകുകയും പ്രത്യേകിച്ച് കുട്ടികളുടെ ചികിത്സ ഏറ്റവും പ്രധാനമായും നമ്മൾ പിന്നെ നന്നായി നടത്തിക്കൊണ്ടിരുന്നിരുന്നു. ആ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി നല്ല രൂപത്തിൽ പ്രചരണങ്ങൾ കാര്യങ്ങൾ അത് രൂപത്തിൽ കച്ചവടങ്ങൾ വളർത്തു വരുന്നതിന് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. മുതലാളിമാർ പീഡി വളയുന്ന സംവിധാനം വന്നു. എല്ലാവരും ഒഴിഞ്ഞ സമയത്ത് ലാസ്റ്റാണ് ഞാൻ ഒഴിഞ്ഞത്. ഒഴിയില്ല എന്നുള്ളത് ഞാൻ ഒരു പ്രശ്നത്തിൽ ഇയാളെ സൈഡ് പേശം കൊണ്ട് നിങ്ങൾ ഒഴിയേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ് ഓർഡർ നല്ല ഒഴിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ഇത് നമ്മളെ ബിൽഡിംഗ് ഓണറിൻ്റെ അവർ മിലിറ്ററിമാരും വരവരെല്ലാം അവർ അമ്മേനും വരെല്ലാം കൂട്ടി വീട്ടിലേക്ക് പീടിയിലേക്ക് വന്നു. പീടിയിലേക്ക് വന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് പറയും ഈ പീടിൻ്റെ അകത്തേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, അകത്ത് ഞാൻ എന്നാ ചെയ്യുന്ന പറയാൻ പറ്റില്ല, ഞാൻ ഒഴിയും പക്ഷേ എപ്പോൾ ഒഴിയും എന്ന് പറയാൻ പറ്റില്ല. അത് നിരന്തരം പീഡനം ഉണ്ടായിരുന്നു. പീഡനം ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ഒഴിയാൻ വരെ വഴിയില്ല, വേറെ റൂമോ കാര്യമൊന്നുമില്ല. ഞാൻ ജീവിതം തന്നെ കച്ചവടം മറ്റു ഇതെല്ലാം വേറെ ബിസിനസ് ഒന്നുമില്ല. രണ്ട് കുട്ടികളുണ്ട്, അവർ പഠിക്കുന്ന അങ്ങനെ ഉണ്ടാകും. ഈ ഒരു സമയത്തായിരുന്നു
ഇവർ കൂട്ടമായി വന്ന് ഒയ്യടം എന്ന് പറഞ്ഞു. ഞാൻ ഒയ്യില പറഞ്ഞു. അപ്പോൾ അത് വാക്ക് തർക്കമായി. നമ്മൾ മനസ്സിൽ വിചാരിച്ചു 2 ലക്ഷം രൂപ ആദ്യം പറയുമ്പോൾ 2 ലക്ഷം കിട്ടും, അത് ഒയ്യുന്നതിന് മുമ്പേ കിട്ടും. നമ്മളന്ന് കളക്ടർക്ക് പോയി, കളക്ടറും പറഞ്ഞു 2 ലക്ഷം കിട്ടും നിങ്ങൾ, പിന്നെ ഒയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക്, ഞാൻ ഒയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 ലക്ഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയായല്ലോ. പക്ഷേ ഒന്നും നടന്നില്ല. സുപ്രഭാതത്തിൽ എല്ലാവരും ഒഴിഞ്ഞ സമയത്ത് അവർ വന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ മാത്രമേ ഇവിടെ ഒയ്യാൻ പാടുള്ളൂ, ഞാനും അതിൻ്റെ അടുത്തൊരു ടൈലർ ഷോപ്പ്. അപ്പോൾ എന്നെ നോക്കിയിട്ടാണ് അവരെ നിൽക്കുന്നത്, അവർ കുടുംബശ്രീ ഉണ്ട് അപ്പുറം, അവർ എന്നെ നോക്കിയിട്ട് അവരെ നിൽക്കുന്നു. അവസാന ഘട്ടത്തിൽ ഇവർ വന്നിട്ട് അടിപൊളി ഒച്ചപ്പാടലായി, ഞാൻ പറഞ്ഞു പീടിയിൽ കയറാൻ ഞാൻ കൊത്തും, അപ്പോൾ പീടിയിൽ കയറാൻ പാടില്ലാവുള്ളൂ. അപ്പോൾ പുറത്തുള്ളവരും അവർ സാധനം തുടങ്ങാൻ പാടില്ലാന്ന് പുറത്തുള്ളവരും വന്നു. അപ്പോൾ നമുക്ക് ഒയ്യാതെ ഒരു നിവൃത്തിയില്ല. ആ ഒരു ഘട്ടത്തിൽ വന്നു. അപ്പോൾ ചെറിയ തോതിൽ ഒരു പീഡിയ വീട്ടിൻ്റെ മുമ്പിൽ ഹൈവേക്കല്ല ഉള്ളോട്ടാണ് ആയി, ഇപ്പോൾ കച്ചവടം നടത്തി വരുന്നു. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ ഞങ്ങളെ മനസ്സിൽ, ഈ ടൈലർ ഷോപ്പ് പോലെ വാടകയ്ക്ക് വരെ പോകാൻ വഴിയില്ല. അവർ സെക്യൂരിറ്റി കൊടുക്കുന്ന 10,000 വേണം. ആ 10,000 ഞാൻ 5,000 കൊടുത്തിട്ട് അയാൾക്കൊരു ഇതുമായി എന്നെ വിധത്തിൽ അവിടെ നിന്ന്. അപ്പോൾ ഇന്നും അവരുടെ ഇത് കിട്ടും 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 എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു, ഒരു രക്ഷയുമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ മൂത്ത പെൺകുട്ടി ബിടെക് സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു, രണ്ടാമതാൾ പിന്നെ ഇപ്പോഴും പ്ലസ് 1 ആണ്. അപ്പോൾ സഹോദരൻ കല്യാണം കഴിച്ചു വേറെ പോയി, അങ്ങനെ കുടുംബം വേറെ എന്തെങ്കിലും കഴിഞ്ഞ് കുറേ ലോണുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ കടം കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പൊതുവേ ഒരു ജോലി ഉണ്ടാവും, കച്ചവടം ഉണ്ടായില്ലേ, എന്തുകൊണ്ട് കടം ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ കുടുംബപരമായ നടത്തി വരുന്നതിൽ ഒരു ചിലവുകളും പിന്നെ സാമ്പത്തിക ചിലവെന്ന് വെച്ചാൽ ചികിത്സാ ചിലവ് മറ്റുള്ള കാര്യങ്ങൾ, അത് ആരും ബില്ലിങ്ങനാരും അറിയില്ല. അറിയുക മാത്രമല്ല, നമ്മളിപ്പോൾ തൻ്റെ ഒന്നിച്ച് നടക്കുന്നവരോടും നമ്മൾ കുടുംബത്തിനുണ്ടാകുന്ന ചിലവുകൾ വലിയ പിന്നെ അസുഖമായിട്ട് വരുന്നതോ സാമ്പത്തികം അങ്ങനെ ആരും നമ്മൾ പറയില്ല. അത് നമ്മൾ നമ്മളെ ഒതുക്കി വെക്കുകയുള്ളൂ. അപ്പോൾ ആ രൂപത്തിലും കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന, നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കിട്ടുന്ന ഒരു വർക്കിന് പൈസ കിട്ടിയാൽ തന്നെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ വാല്യുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തതിൽ കിട്ടിയ പ്രകാരം ഞാൻ ചെയ്ത വർക്കിൽ എനിക്ക് 2 ലക്ഷം 5,000 രൂപ കിട്ടണം. കിട്ടിയാൽ എൻ്റെ അത്ര പേര് കടം തീർക്കാൻ പറ്റും. പിന്നെ പഞ്ചായത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കുന്നൊക്കെ എന്ന് പറഞ്ഞ് നമുക്കൊരു ഒരു റൂം അനുവദിച്ചു തന്നാൽ നമ്മൾക്ക് ഈ മേഖലയിൽ തന്നെ വീണ്ടും തുറന്നു പോവാം. നമ്മളിപ്പോൾ ഒരു 10-30 കൊല്ലം കച്ചവടം ചെയ്തിട്ട് വേറൊരു മേഖലയിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നടക്കുന്നൊരു കാര്യമല്ല. 3 മക്കളുണ്ട്. അവർ ഇങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല. ഒരാൾക്ക് അസുഖമല്ലായിട്ട് ഇങ്ങനെ കുറച്ച് ഇത്, പിന്നെ ഇങ്ങനെ പോകുന്നു. ഇപ്പം ജീവിച്ചു പോകുന്നു, അത്രയല്ലോ. ഇത് 2020 മുതൽ ഒഴിവായി കച്ചവടം. അവിടെ അവിടുന്ന് അപ്പുറത്തും കിട്ടിയില്ല, ഇപ്പുറത്തും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല നമുക്ക്. വെള്ളൂർ ആലിൻ്റെ അടുത്ത് കച്ചവടം ഉണ്ടായി 2 ഭാഗം. ഒരു ഭാഗം പഴയ ബിൽഡിങ്ങുണ്ടായി, മറ്റ് പുതിയ ബിൽഡിങ്ങിലേക്ക് പോയി 2005 മുതൽ. അപ്പം മുമ്പേ കാരണവരുടെ കൂടെയാണ് കച്ചവടം ചെയ്തിനി നമ്മൾ. കാരണവരെ കച്ചവടം ആക്കി തന്നിനി ഇപ്പുറത്തെ ഭാഗം പഴയ ബിൽഡിങ്ങിൽ. അവിടുന്ന് കുറേ ചെയ്ത് പിന്നെയാണ് മറ്റേ ഭാഗത്തേക്ക് നീങ്ങിയത്. അവിടെയും കച്ചവടം ഇങ്ങനെ ചെയ്ത് ജീവിച്ചു പോയി, അത്രയല്ല. മറ്റേ അതിനെ കൊണ്ട് സമ്പാദിച്ചിട്ടൊന്നുമില്ല. ഇതുവർക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ല. അങ്ങനെയാണ്. കടക്കാരെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കച്ചവടം ചെയ്തിന്. അവിടെ കച്ചവടം ചെയ്യുന്ന സമയത്ത് നല്ല മോശമല്ല മലക്കെ കച്ചവടം എന്ന് പറഞ്ഞാൽ, മലഞ്ചരക്ക് നമുക്ക് ഇങ്ങോട്ട് തരുമ്പം അതിൽ നിന്ന് നമുക്കൊരു ലാഭം കിട്ടും. അതേസമയത്ത് നമ്മുടെ അടുത്ത് അവർ സാധനം വാങ്ങും, വന്നിട്ട് ആ സാധനത്തിൽ നിന്നും ചെറിയ ലാഭം കിട്ടും. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ വീടെടുത്ത സ്ഥലം വാങ്ങി. അന്ന് അന്ന് 175 രൂപയ്ക്ക് സെൻറ്റിന് വാങ്ങിയതാണ്. ഇപ്പം അവിടെ 3 ലക്ഷം രൂപയിലും സെൻറ്റിന് വില നടക്കുന്നുണ്ട്. കുറച്ചേ വാങ്ങിയിട്ടില്ല, ഒരു 20 സെൻറ്റ്. ഞാൻ 1991 8 മാസം ആണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ റൂം എടുത്തിന് പഞ്ചായത്തിൻ്റെ. അപ്പോൾ 2 കൊല്ലം ഞങ്ങൾ അടച്ചിട്ടിട്ട് വാടക കൊടുക്കേണ്ടി വന്നു. ബസ് സ്റ്റാൻഡ് വരാൻ 2 കൊല്ലം കഴിയുന്നു. ആ 2 കൊല്ലം അടച്ചിട്ടിട്ട് വാടക കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു കടം കയറിയിന് ആ വാടക കൊടുത്തിട്ട്. പിന്നെ കച്ചവടം തുടങ്ങി. നല്ല നിലയിലൊന്നും ഒരു കച്ചവടമൊന്നും കിട്ടിയിട്ടില്ല. അത് പിന്നെ നമ്മളെ കഴിവെടുന്ന് വിചാരിക്കുക. പിന്നെ ഇതുവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല, പ്രതീക്ഷയിലാണെങ്കിലും കാത്തു നിൽക്കുന്നത്. ഞാൻ 1975 മുതൽ വെളിയാംകോട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, ബാബി ഷോപ്പില്ലാതെ പണിയെടുത്തത്. 1984 ഞാൻ ഗൾഫിൽ പോവുകയും അവിടെ തീരെ രക്ഷയില്ലാതെ വന്നപ്പോൾ 1984 അല്ല
94 തിരിച്ചു വരികയും 2004 പ്ലാസ്റ്റർ കടയാക്കുകയും ചെയ്തു. പ്ലാസ്റ്റർ കടയാക്കി 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഹൈവേ വികസനം വരുന്നത്. അപ്പോൾ കട ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു പണിയൊന്നുമില്ലാതെ പ്രളയം നടക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പ്ലാസ്റ്റർ കടയെടുക്കുമ്പോൾ അഞ്ചിനും കൂടി ഉണ്ടായിരുന്നു, രണ്ടുപേരും കൂടി അത് പണിയെടുത്തത്, ഒരു തൊഴിലാളികളും വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് പോയപ്പോൾ ഈ പിന്നെ കട ഒഴിഞ്ഞു പോയത്. അപ്പോൾ ഇപ്പോൾ ജീവിത പ്രശ്നം വളരെ വിഷമത്തിലാണ്. പിലാത്ര യു പി സ്കൂളിൻ്റെ എതിർവശത്ത് ഒരു 3 മുറി കടയിലായിരുന്നു വ്യാപാരം ആരംഭിച്ചു. അന്ന് ആ വ്യാപാരം നമ്മുടെ ഒരു പഴയകാല വ്യാപാരി ഉമ്മർക്ക നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ആ വ്യാപാര സ്ഥാപനം ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഏകദേശം 2005 ഒരു 4-വരി പാത വരുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചർച്ച ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ 2005 ചർച്ച വന്ന് അങ്ങനെ 2006 ഇതിൻ്റെ ചെറിയൊരു അനക്കങ്ങളൊക്കെ വന്നു. 2006 ഞാൻ കട നടത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടോടമ അവരെ മക്കൾക്ക് അത് കൊടുക്കുകയും അവരത് വിൽപ്പന നടത്തുന്നുണ്ട് എന്നെല്ലാം അറിയുമ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഹൈവേ വരുന്നതിൻ്റെ ആദ്യം അറിയുന്നത്. കാരണം അവർ വിൽക്കാൻ കാരണം ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയൊരു കടക്ക വാങ്ങി ആ സ്ഥലം എടുക്കാനുള്ള ഒരു പ്രയാസത്തിലായിരുന്നു. വലിയ ബാങ്ക് ബാധ്യതയൊക്കെ വാങ്ങി ലോൺ എടുത്തുകൊണ്ട് ഈ സ്ഥാപനം നമ്മളെടുത്തു. എടുക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് ഇത് ഹൈവേ വരുന്നത് കൊണ്ടാണ് അവർ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. അതറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പ്രയാസമായി. പക്ഷെ നമ്മൾ അത് എടുത്തു, ധൈര്യസമയത്ത് എടുത്തു. കാരണം ഇത് ഒഴിഞ്ഞാൽ ഈ 3 റൂം ഒഴിഞ്ഞു കൊടുത്തിട്ട് വേറൊരു കട നമുക്ക് നടത്താൻ വേണ്ടി കിട്ടില്ല, ഹൈവേ സൈഡിൽ അങ്ങനെ മുറി കിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു, നമ്മൾ കച്ചവടാക്കി. അതിൻ്റെ ശേഷം ഇതറിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നമ്മളതിൻ്റെ പിറകിൽ നാഷണൽ ഹൈവേ വരുന്ന സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു 3 മുറി കെട്ടാൻ വേണ്ടി തയ്യാറായി. അതും വലിയ ബാധ്യതയോടുകൂടി തന്നെയാണ്. 2010 അതിൻ്റെ ശ്രമം ആരംഭിച്ചത്. നാഷണൽ ഹൈവേ തന്നെ ഈ വികസനം ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞു പോകുമെന്നൊരു ഘട്ടം വന്നിരുന്നു. ആ സമയത്താണ് കേരള സർക്കാർ ഈ ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ഇല്ലാത്തൊരു തീരുമാനമെടുത്തത്. ഇതിൻ്റെ 25%, അതായത് ഇവിടുത്തെ ഭൂമിയുടെ വില മോഹവിലയാണ് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ 25% സംസ്ഥാന സർക്കാർ വഹിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ എടുത്തപ്പോഴും ഈ കെട്ടിടത്തിൽ കുടിയന്മാരായിട്ടുള്ള കച്ചവടക്കാരുടെ കാര്യം എവിടെയും പറയുന്നില്ല. ഇത് നാഷണൽ ഹൈവേൻ്റെ ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ കുടിയന്മാരുടെ ഇത് പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ അവസാനത്തെ അഴീക്കോടിൽ ഒരാളുടെ വിധി വന്നത്. അതുപോലെ തന്നെ അവർക്ക് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഈ അവസാനമൊക്കെ ഇവിടെ നടന്നതെന്ന് വെച്ചാൽ കെട്ടിട ഉടമകൾ കറണ്ട് കട്ടാക്കുക, ഇങ്ങനെ അവരെ പല വിധത്തിലും ഭീഷണിപ്പെടുത്തലെന്നേ ഭീഷണിപ്പെടുത്തുക. അതുപോലെ തന്നെ തഹസിൽദാരുടെ അടുത്ത് ഫോൺ വരും, നിങ്ങൾ ഇത്ര വർഷം ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നമ്മൾ ബുൾഡോസർ വന്നിട്ട് പൊളിച്ച് നീക്കുമെന്നൊക്കെ പറയുമ്പോൾ കെട്ടിട ഉടമകൾ പലരും ഭീഷണി വഴങ്ങിക്കൊണ്ട് ഈ കുടിയന്മാരായിട്ടുള്ള കച്ചവടക്കാർ ഒഴിഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ബദരിയ ഹോട്ടലിൽ 40 കച്ചവടം നടത്തിയ ഒരേ തൊഴിലാളികൾ അവർ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഉടമയിപ്പം വേറെ കടയിൽ ഗ്ലാസ് കഴുകാൻ വേണ്ടി ഇരിക്കാൻ തട്ടുകടിയിൽ മറ്റായിട്ട് ഒരു ഉപജീവനത്തിന് വേണ്ടി ഒരു ഹോട്ടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇന്ന് പിലാത്ര കിട്ടില്ല. അത്ര പോലത്തെ ഒരു സൗകര്യമില്ല കട കിട്ടണമെങ്കിൽ ഇന്നത്തെ സ്ഥലത്തിൻ്റെ വിലയും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ കോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഈ റേറ്റൊക്കെ വെച്ചിട്ട് വാടകയ്ക്കൊരു ഹോട്ടൽ എടുക്കാൻ വേണ്ടി ഇല്ലൊരു കഴിവ് അവർക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഒഴിഞ്ഞ അതുപോലെ തന്നെ ഒരു ടൈലർ ഗോയിനാട്ട്, അദ്ദേഹം 40 കൊല്ലത്തോളം പിലാത്രയായിരുന്നു അയാളുടെ ജീവിതം. അയാൾ ഇതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു. അയാൾ ഈ കട ഒഴിവായി, അതോടുകൂടി തന്നെ ഈ കോവിഡ് സാഹചര്യത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഇപ്പോൾ KC റെസ്റ്റോറൻറ്റിലെ ഇത് രണ്ടാളുകൾ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ തൊഴിൽ ഉപേക്ഷിച്ച് പോയി ജീവിതത്തോട് തന്നെ വിട പറഞ്ഞവരാണ് കുറേ ആളുകൾ. അതുപോലെ തന്നെ ഇനിയൊരു കട തുടങ്ങാൻ വേണ്ടി ഈ വാടക ഇതൊക്കെ കൊടുത്ത് തുടങ്ങാൻ പറ്റാത്ത ഭൂരിഭാഗം ആളുകളും ഇന്നിവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെറുതാഴം പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏകദേശം 91 പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് രൂപീകരിക്കുന്നതോടുകൂടി പിന്നെ നിർമ്മിച്ചതായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിലെ കച്ചവടക്കാർ കുറേ കാലം വാടക കൊടുത്ത് കച്ചവടമൊന്നും ഇല്ലാതെ കണ്ട് അവിടെ നിന്നായിരുന്നു. എന്നുവെച്ചാൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കച്ചവടം ഒന്ന് പരിപിടിക്കാൻ വേണ്ടി കുറേ കൊല്ലങ്ങൾ എടുത്തിരുന്നു. ഇപ്പോൾ അവസാനം നമ്മൾ അതിൻ്റെ താക്കോൽ കൊടുക്കുന്ന ഒരു രംഗം എന്ന് പറഞ്ഞ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഈ കച്ചവടക്കാരുടെ എല്ലാം താക്കോൽ കൊടുക്കുമ്പം അവരൊക്കെ ഒരു മുഖഭാവം കാണുന്നുണ്ടല്ലോ, വളരെ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ താക്കോൽ കൊടുത്തിട്ട് ഒന്നുമില്ല, വെറും കയ്യോടെയാണ് മടങ്ങുന്നത്. അതുവരെ പറഞ്ഞ പ്രസിഡൻറ്റ് പറയുന്ന ഇനി ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ചിലവഴിച്ച പൈസ കിട്ടണമെങ്കിൽ, മറ്റ് നഷ്ടപരിഹാരമല്ല, ഈ കുടിയന്മാർ ഈ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരുപാട് പൈസ ചമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. ആ പൈസ കിട്ടണമെങ്കിൽ, അങ്ങനെയുള്ള പൈസ തന്നെ 64 ലക്ഷം രൂപ പഞ്ചായത്തിന് കിട്ടുന്നുണ്ട്, ആ പൈസ കിട്ടണമെങ്കിൽ പോലും ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി കിട്ടിയാൽ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ്. അങ്ങനെ മാറിയ ഇപ്പോൾ പാൽ വിൽക്കുന്ന പവി
അവൻ എവിടെയല്ലോ കടകളിൽ പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നു, കുറച്ച് ദിവസം വേറെ സ്ഥലത്ത് നിന്നു. അങ്ങനെ അവർക്കുണ്ടല്ലോ കുടുംബങ്ങൾ, ഇവരുടെ ജീവിത പ്രയാസങ്ങൾ. സാധാരണ ഒരു കുടിയാന്മാർ എന്ന് പറഞ്ഞ് കേരളത്തെ സംബന്ധിച്ചിട്ട് കുടിയായ്മ സമരം കാര്യങ്ങളൊക്കെ തന്നെ അതാണ് കേരളത്തെ രൂപപ്പെടുത്തിയ ഒരു വലിയ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ഇത്രയും ഇതായിട്ടുള്ള ഒരു വിഭാഗം എന്നത് കച്ചവടക്കാർ എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. എന്നുവെച്ചാൽ ഈ അസംഘടിതരായിട്ടുള്ള വിഭാഗം കച്ചവടക്കാരായിപ്പോയി എന്നുള്ളത് കൊണ്ട് കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിലുള്ളൊരു ചിന്താഗതി ഉണ്ടല്ല, അതായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നാണ് തോന്നുന്നത്. റോഡ് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവൻ മറ്റൊരിടത്ത് തൊഴിലിടം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഗതിമുട്ടിച്ചൊരു വ്യാപാരിയുടെ ഗദ്ഗതമാണിത്. ഞാൻ 48 വർഷമായിട്ട് കച്ചവടക്കാരനാണ്. ആദ്യം ഞാൻ അച്ഛൻ്റെ ഒരു ഹോട്ടൽ പെരുമ്പേലി, 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ്റെ ഒരു ഹോട്ടൽ പെരുമ്പേലി ഉണ്ടായി. അച്ഛനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛന് രോഗം വന്നു, അച്ഛൻ കിടപ്പിലായി. ഒരു 28 വർഷത്തോളം പെരുമ്പേലി ആ മറ്റേ കച്ചവടം ചെയ്തു. അതിനിടയിൽ ഈ വ്യാപാരം ചെയ്ത കടയുടമയായിട്ട് കേസ്, ഒഴിപ്പിക്കൽ കേസ് വന്നു. അപ്പോൾ 7-8 വർഷം ഞാനും എൻ്റെ ഒന്നിച്ചുള്ള ആ ലൈനിലുള്ള കച്ചവടക്കാർ മുഴുവൻ കോടതിയിൽ കേസ് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതി, സബ് കോടതി, ജില്ലാ കോടതി. ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത് വിവരം വന്നു. അന്ന് ഞങ്ങൾക്ക് കുടിയാന്മാർക്കെതിരായിട്ടായിരുന്നു അതിൻ്റെ ഓർഡർ. അപ്പോൾ അങ്ങനെ ആ അവിടുത്തെ കട ഒഴിവാണ്ടി വന്നു. അതിനിടയിൽ ഞാൻ പ്രകാശ് അലുമിനിയം ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് ഒരു സ്ഥലം കണ്ടുവച്ചു. ഒരു വീട്, ഒരു പറമ്പ് കൊടുക്കുന്നുണ്ട്, ഒരു വീടും ഒരു ചെറിയ കടയും കൊടുക്കുന്നുണ്ട് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു പൈസ ഉണ്ടായിരുന്നു. ബാക്കി എൻ്റെ വീട്ടിൽ നിന്ന് അല്ല മേടിച്ച് കുറച്ച് ലോൺ, ബാങ്ക് ലോണാക്കിയിട്ട് ആ സ്ഥലവും വീടും കടയും വിലക്ക് വാങ്ങിച്ചു. എൻ്റെ കച്ചവടം ഞാൻ അവിടത്തേക്ക് മാറ്റി ആ വീട്ടിൽ താമസാക്കി. അതിനിടയിൽ ഒരു 10-18 വർഷത്തോളം അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ദേശീയപാതേൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒഴിപ്പിക്കൽ വന്നത്. അവിടെ ഇപ്പം ഓൾറെഡി പബ്ലിക് മാർക്കറ്റ് വില 12 ലക്ഷം രൂപയാണ് വിലയുണ്ട്. ഒരു ഭാഗത്ത് മുനിസിപ്പാലിറ്റി റോഡ്, ഒരു ഭാഗത്ത് ദേശീയപാത. ആ 12 ലക്ഷം രൂപ മാർക്കറ്റിലെ സ്ഥലത്താണ് ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ മാർക്കറ്റ് വില കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു 7 സ്ഥലം പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് തുച്ഛമായ ഒരു വില, സർക്കാർ തന്ന വിലേനെ കൊണ്ട് നമുക്കൊരു സ്ഥലം എടുക്കാൻ കഴിയില്ല ദേശീയപാതയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം അതുവരെ ഈ സ്ഥലത്തിൻ്റെ ഫയൽ മുഴുവൻ നിലം നികത്തിയ പറമ്പായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കുന്നത് 4-ാമത്തെ, അത് 58 വർഷത്തിനുള്ളിലായിട്ട് ഞാൻ 4-ാമത്തെ കക്ഷിയാണ് ആ സ്ഥലം വിലക്ക് വാങ്ങിക്കുന്നത്. അതിൽ മുഴുവൻ സ്ഥലം നിലനിർത്തിയ പറമ്പാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ലൈസൻസ്, മുനിസിപ്പൽ ലൈസൻസ് ഉണ്ട്, തൊഴിൽ നികുതി അടച്ച കടലാസ് ഉണ്ട്, ബിൽഡിംഗ് ടാക്സ് അടച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി അടച്ചിട്ടുണ്ട്, വില്ലേജിൽ അടച്ചിട്ടുണ്ട്, എല്ലാ കടലാസുകളും നമ്മൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ദേശീയപാതയ്ക്ക് വികസനം വിട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ റിക്കാർഡ് റീസർവ് വന്നതിന് ശേഷം വെറും നിലമായിട്ട് വന്നു. നിലം നികത്തവർ മുമ്പുണ്ടായത് ഇപ്പം നിലമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ദേശീയപാതയ്ക്ക് വിട്ടുകൊടുത്ത് ബാക്കി വരുന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം എടുക്കണം എന്നുള്ള നിലയിൽ മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചാലും മുനിസിപ്പാലിറ്റി പറഞ്ഞ നിലാന്ന് പറഞ്ഞു. അങ്ങനെ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടു. വില്ലേജ് പറഞ്ഞാൽ തരം മാറ്റാൻ കൊടുക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ബിൽഡിംഗ് എടുക്കാൻ കഴിയൂ. അങ്ങനെ ഞാൻ തലപ്പം ആർ ഡി ഓഫീസ് കൊടുത്തു. ആർ ഡി ഓഫീസിൽ നിന്ന് അപേക്ഷ വില്ലേ ഓഫീസിലേക്ക് വന്നു. വില്ലേ ഓഫീസിൽ കൊടുത്തിട്ടിപ്പോൾ 5 മാസമായി. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വില്ലേ ഓഫീസർ വന്നിട്ട് ഈ സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 58 വർഷമായിട്ടും എൻ്റെ സ്ഥലം നിലനിൽക്കുന്ന പറമ്പ് ഏത് സമയത്ത് എനിക്ക് ബിൽഡിംഗ് എടുക്കാനൊരു പെർമിഷൻ ഉണ്ട്. ആ സ്ഥലം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ റീസർവേക്ക് നിലയായതുകൊണ്ടാണ് എനിക്കിപ്പം ബിൽഡിംഗ് എടുക്കാൻ പറ്റാത്തത്. ഇപ്പം എനിക്ക് ഈ സർക്കാർ കിട്ടിയ പൈസ ഉണ്ട്, പക്ഷേ എനിക്കൊരു വീടും പറമ്പ് കടയും നഷ്ടപ്പെട്ടു പോയതാണ്. ആ പൈസ കൊണ്ട് എനിക്ക് വീട് മാത്രം എടുക്കാമെന്നല്ലാതെ കടയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ബാങ്ക് ലോൺ എടുത്തിട്ട് ഇങ്ങനെ മാറേണ്ടതുകൊണ്ട് മുമ്പേ എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം എനിക്കൊരു വരുമാനമില്ല. എൻ്റെ ഒരു മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്നു, ജോലിയിലാണ് നിൽക്കുന്നത്. ഒരു വനിമാർ ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് ജോലിയുള്ള വരുമാനമില്ല. അപ്പോൾ ഞാനിപ്പോൾ ആർ ഡി ഒന് കൊടുത്ത് വില്ലേ ഓഫീസിലും കയറി ഇറങ്ങിക്കൊണ്ട് ഇപ്പം ഈ തരം മാറ്റാൻ വേണ്ടിയിട്ട് ഇല്ല പരിപാടിയില്ലാന്ന് ഇപ്പോൾ ഉള്ളി. അപ്പം വളരെ ദയനീയാവസ്ഥയില്ല. കാരണം വെച്ചാൽ എൻ്റെ ദിനചര്യ വരെ നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന അസുഖങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പം എനിക്ക് പല അസുഖങ്ങൾ, കാരണം വെച്ചാൽ 6 മാസമായിട്ട്
പിന്നെ എനിക്ക് തൊഴിലില്ല, വരുമാനമില്ല. വരുമാനം ബാങ്കിൽ നിന്ന് കിട്ടുന്നത് ഈ ഡിപ്പോസിറ്റ് പൈസയിലാണ്. എനിക്ക് ഏറ്റവും വലിയ തൊഴിലാണ്. ആ തൊഴിൽ നഷ്ടപ്പെട്ടതിൽ ഒരു വികാരം എനിക്ക് ഇപ്പോഴുണ്ട്. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ഒരു 10-40 രൂപ 52 വർഷമായിട്ട് ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു അസുഖങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്ക് ദിനചര്യയില്ല, രാവിലെ കൂടിയില്ല, ശരിയായ ഭക്ഷണമില്ല, പോയാൽ പോയി വന്നാൽ വന്നു എന്ന രീതിയിലാണ്. എനിക്ക് ഇപ്പോൾ സർക്കാർ എൻ്റെ സ്ഥലത്തിൻ്റെ തരം മാറ്റിയിട്ട് എനിക്ക് ബിൽഡിംഗ് കെട്ടിടമെടുത്ത് ജോലി ചെയ്യാനും എൻ്റെ മകൻ ജോലിയിലാണ് ഇരിക്കുന്നത്, അവരും സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കി തന്നെ മാത്രമാണ് എനിക്ക് സർക്കാരോട് പറയാനുള്ളത്. അങ്ങനെ തങ്ങളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും വഴിമുട്ടി കടം കയറി രോഗികളായി മാനസിക സമ്മർദ്ദം സഹിക്കാനാകാതെ ഹൃദയം പൊട്ടി മരിച്ചവരെയും നമുക്കറിയാം. നമുക്കിവിടെ ആ ഹതഭാഗ്യരെ കുറിച്ച് ബഹുമാനാദരങ്ങളോടെ ഓർക്കാനല്ലേ കഴിയൂ. ഹാ കഷ്ടം, നാളെ നമുക്ക് സാധാരണക്കാരായ പാവം വ്യാപാരികളുടെ ദുരിത ജീവിതത്തിലും കണ്ണീരിലും രക്തത്തിലും ചാലിച്ച് നിർമ്മിച്ചൊരു രാജപാതയിലൂടെയാണല്ലോ ബഹുദൂരം അതിവേഗം ചെറുനേരം കൊണ്ട് പറന്നു പോകേണ്ടി വരിക. രാജപാതയ്ക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട വ്യാപാരികൾക്ക് നിലവിളിച്ച് കരയാനും വിതുമ്പിക്കരയാനുമെങ്കിലും കഴിയും. പക്ഷേ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന മൃഗീയമായി ദേഹമാസകലം തലങ്ങും വിലങ്ങും മുറിച്ചു തള്ളിയ പാവം മരങ്ങൾക്ക് കൊലയാളികളുടെ ഭാഷയിൽ നിലവിളിച്ച് കരയാനും ആവില്ലല്ലോ.